ജൂലൈ 9-ന് ബഹ്റിന്റെ കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ പുതിയ വിഷയം ആഭ്യന്തരമായി രോഗബാധയുടെ എണ്ണം ഗണ്യമായി ആശ്വാസപരമായി എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്ന വിധത്തിൽ കുറഞ്ഞിട്ടുണ്ട്. അഭിമാനിക്കാം എല്ലാവർക്കും. പക്ഷേ പല രാജ്യങ്ങളിൽ വന്നിറങ്ങുന്ന ആളുകൾ പരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ കൊണ്ടുവരുന്ന രോഗം എന്നതുപോലെ ആ രോഗബാധയുടെ എണ്ണം കൂടി വരുന്നത് പുതിയ ആശങ്കയായി മാറുകയാണ്. അതിപ്പോ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലെ കണക്ക് താരതമ്യം ചെയ്താൽ ഇപ്പോ ജൂൺ 17 മുതൽ 23 വരെയുള്ള ദിവസങ്ങൾ പരിശോധിച്ചപ്പോൾ പുറത്തുനിന്ന് വന്ന രോഗികളുടെ എണ്ണം 9 ആയിരുന്നെങ്കിൽ അത് അടുത്ത ആഴ്ച ആയപ്പോഴത്തേക്ക് 31 ആയി. ഇപ്പോ ഈ ജൂലൈ ആദ്യത്തെ ആഴ്ച കടന്നു പോകുമ്പോൾ കിട്ടിയ കണക്കനുസരിച്ച് 56 ആയി. ഇതിങ്ങനെ പോയാൽ എങ്ങനെ? ഇതുകൊണ്ടാണ് പല രാജ്യങ്ങളും പല മേഖലകളിൽ നിന്നും യാത്രക്കാർ വരേണ്ടതില്ല എന്നൊക്കെ തീരുമാനിച്ചു പോകുന്നത്. ഇത്തരം സാഹചര്യങ്ങളെ മുൻനിർത്തിയാണ് അവരവരുടെ രാജ്യത്തു നിന്ന് വരുമ്പോൾ അവിടുത്തെ സംവിധാന ക്രമങ്ങൾ കുറ്റമറ്റത് അല്ലെങ്കിൽ വരാവുന്ന സാധ്യതകളാണ് ഇതെല്ലാം. വ്യാജ സർട്ടിഫിക്കറ്റുകൾ, കൃത്യമായി നോക്കാത്ത മെഷീനുകൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ടെസ്റ്റ് നടത്തി എങ്ങനെയെങ്കിലും പൊയ്ക്കളയാം എന്ന് പറഞ്ഞ ആളുകൾ പുറപ്പെടുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ്. രാജ്യത്ത് വന്നിറങ്ങിയിട്ടാണ് പിന്നെ റിസൾട്ട് വരുന്നത്. അതിനുശേഷം പിന്നെ ക്വാറന്റൈൻ കഴിയുമ്പോൾ വീണ്ടും റിസൾട്ട് വരികയാണ്. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കിട്ടുന്നത് പോസിറ്റീവ് ആണെങ്കിൽ എന്തു ചെയ്യും? ആരെ പഴിക്കും? പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. എങ്ങനെ കിട്ടി, എവിടെ നിന്ന് കിട്ടി, എവിടെ വെച്ചത് കിട്ടി എന്നുള്ള കാര്യം. ഏതായാലും ആ രോഗബാധ കൂടുന്നത് പുതിയൊരു ആശങ്കയായി വന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിൽ വയ്ക്കുക. യാത്ര ചെയ്യുന്നവർ അത്രയും കർശനമായ ഉപാധികൾ പാലിച്ചുകൊണ്ട് വേണം യാത്ര ചെയ്യാൻ. ബഹ്റിനിലേക്കെന്നല്ല, ലോകത്തെവിടെ പോകുമ്പോഴും എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ വ്യക്തമായി ക്ലിയറായി പരിശോധിച്ചിട്ട് വേണം യാത്ര ചെയ്യാനെന്ന് ഓർപ്പിക്കുന്നു. 122 കേസുകൾ മാത്രമാണ് മൊത്തം വന്നിരിക്കുന്നത്. അതിൽ 68 പ്രവാസികളുണ്ട്. 232 ആളുകൾ രോഗമോചനം പ്രാപിച്ചു എന്നതിന്റെ അഭിമാന വാർത്തയും വന്നിട്ടുണ്ട്. മരണം 4 ആണ്. മൊത്തം മരണസംഖ്യ 1371 ആണ്. 58 പേരാണ് ഇപ്പോൾ ക്രിട്ടിക്കലായിട്ടുള്ളത്. 1423 പേരാണ് മൊത്തം ബഹ്റിനിൽ രോഗബാധിതരായി ഇപ്പോൾ ഉള്ളത്. അതല്ലല്ലോ നമ്മുടെ വിഷയം. TPR ആണല്ലോ. ബഹ്റിന്റെ പുതിയ ഒരു ട്രാഫിക് ലൈറ്റ് സംവിധാനം വെച്ചുകൊണ്ട് ഗ്രീനും യെല്ലോയും റെഡുമൊക്കെ ഉണ്ടല്ലോ. അതിൽ ഇപ്പോഴത്തെ കണക്ക് പറഞ്ഞാൽ കഴിഞ്ഞ 3 ദിവസത്തെ ശരാശരി 1% താഴെ, എന്നുവെച്ചാൽ 0.98. 4 ദിവസത്തെ ശരാശരി 1.03%. 7 ദിവസത്തെ ശരാശരി 1.11%. 14 ദിവസത്തെ ശരാശരി 1.44%. അപ്പോൾ 2-ൽ താഴെയാണ്, സുരക്ഷിതമാണ്. പക്ഷേ ഈ നിയന്ത്രണങ്ങൾ ഇപ്പോഴുള്ള കാര്യങ്ങൾ അപ്പാടെ പിൻവലിക്കാൻ പറ്റില്ല. നിയമമനുസരിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 14 ദിവസത്തെ ശരാശരി 2-ൽ താഴെ വന്നാൽ നല്ലത്, ഗ്രീനിലേക്ക് പോകാം. പക്ഷേ അത് പ്രഖ്യാപിച്ച തീയതി എന്നാണ്? ജൂലൈ 2. അന്ന് മുതലുള്ള 2 ആഴ്ച കഴിയണമെന്ന് വെച്ചാൽ ജൂലൈ 16 വരെ നമ്മളൊന്ന് കാത്തിരിക്കണം എന്ന് ചുരുക്കം. അപ്പോഴേ ഇതിന്റെ കല്ലും നെല്ലും തിരിയുന്ന അന്തിമ റിപ്പോർട്ട് വന്നിട്ട് ഗ്രീനാണോ യെല്ലോ ആണോ റെഡ് ആണോ എന്നൊക്കെ തീരുമാനിച്ചിട്ട് പോകാൻ പറ്റുന്ന സംവിധാനത്തിൽ നിയന്ത്രണങ്ങൾ കൂട്ടണോ കുറയ്ക്കണോ അയക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന സമയം അപ്പോഴേ വരുള്ളൂ. നമ്മൾ കാത്തിരിക്കുക. ഏതായാലും വരുന്ന യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. രോഗം വന്നിട്ട് മോചനം പ്രാപിച്ചവരുടെ കാര്യത്തിൽ വാക്സിനുമായി ബന്ധപ്പെട്ട കാര്യം എന്താണ്? ഒരുപാട് പേർ ചോദിക്കുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുന്ന മറുപടി ഒന്ന് ഓർമ്മിക്കുക. 2020-ൽ മോചനം പ്രാപിച്ചവരാണോ രോഗം വന്നിട്ട്? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും വാക്സിൻ 2 ഡോസ് എടുക്കുക. 2021-ൽ ഇക്കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് അങ്ങനെ രോഗമോചനം വന്നവരാണോ എങ്കിൽ ഫൈസറിൻ്റെ 1 ഡോസ് തൽക്കാലം എടുക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാക്സിൻ്റെ 2 ഡോസ് എടുക്കുക എന്നാണ് ഔദ്യോഗിക കേന്ദ്രങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇനി സിനോഫാം എടുത്ത ആളുകളെക്കുറിച്ച് 6 മാസം കഴിഞ്ഞാൽ ബൂസ്റ്റർ വേണമെന്ന് പറയുന്നുണ്ട്. അത് പാലിക്കുക തന്നെ വേണം. അതല്ല, സിനോഫാം 2 ഡോസും എടുത്തിട്ട് ഹൈ റിസ്ക് എന്ന കാറ്റഗറി ആണെങ്കിൽ, ഉദാഹരണത്തിന് 50 വയസ്സ് കഴിഞ്ഞവർ, പൊണ്ണത്തടി എന്ന് പറയുന്ന സാഹചര്യം ഉള്ളവർ, ഫ്രണ്ട് ലൈൻ വർക്കേഴ്സാണ് ആരോഗ്യ മേഖലയിലെ അങ്ങനെയുള്ളവർ, മറ്റെന്തെങ്കിലും ആരോഗ്യ സംബന്ധമായ അസുഖം നേരിടുന്നവർ, അങ്ങനെയുള്ളവർ 1 മാസം കഴിഞ്ഞിട്ട് ബൂസ്റ്റർ എടുക്കണം എന്നാണ് പറയുന്നത്. ബഹ്റിനിൽ ജൂലൈ 11 ഞായറാഴ്ച മുതൽ പുതിയ റെസിഡന്റ് പെർമിറ്റ് സ്റ്റിക്കർ പാസ്പോർട്ടിൽ അടിച്ചു തരും.
എക്സ്പയർ ചെയ്യാവുന്ന മുറയ്ക്ക് അടിച്ചാലും മതി, അതുവരെ പഴയതിന് പ്രാബല്യമുണ്ട്. എയർപോർട്ടിൽ ഓഫീസിൽ വെച്ചടിക്കാം എൻ പി ആർ എയുടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാഞ്ചിൽ പോയാൽ മതി. അപ്പോയിൻമെൻ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല, പോയിട്ടെടുക്കാവുന്നതാണ്. ഫോൺ കോൾ തട്ടിപ്പ് നടത്തി കാശ് പിടുങ്ങുന്ന സംഘം, അതിൽ 11 ഏഷ്യക്കാർ ബഹ്റിനിൽ അറസ്റ്റിലായിരിക്കുകയാണ്. ഒ ടി പി നമ്പറൊക്കെ ചോദിച്ചിട്ട് വിളിക്കില്ലേ? ആ സ്കീം. സൗദി അറേബ്യയിൽ ബലിപെരുന്നാൾ ജൂലൈ 20 പ്രഖ്യാപനം വന്നു. ഇന്ന് പിറ കാണാത്തത് കൊണ്ട് മറ്റന്നാൾ ആയിരിക്കും, ഞായറാഴ്ചയായിരിക്കും ദുൽഹജ് 1 ആരംഭിക്കുക എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹജ്ജിന്റെ ചടങ്ങുകൾ ജൂലൈ 18 ആരംഭിക്കും. തമിഴ്നാട് സ്വദേശിയായ കൃഷ്ണൻ വീരപ്പൻ എന്നയാൾ പാർക്കിൽ കഴിയുകയായിരുന്നു ബഹ്റിനിൽ. ബി കെ എസ് എഫിന്റെ ഒരംഗം, അദ്ദേഹം പേര് പോലും വെളിപ്പെടുത്തിയിട്ടില്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൃഷ്ണനെ താമസിപ്പിച്ചു. ഇപ്പോഴിതാ സ്പോൺസറും എല്ലാവരും ഇടപെട്ട് അത്യാവശ്യം കാശും കൊടുത്ത് നാളെ ശനിയാഴ്ച അദ്ദേഹത്തെ നാട്ടിലേക്ക് അയക്കുകയാണ്. എത്ര ഔദാര്യം നിറഞ്ഞ സമീപനമാണ് ബി കെ എസ് എഫ് ഇക്കാര്യത്തിൽ ചെയ്തിരിക്കുന്നത്. വേൾഡ് മലയാളി കൌൺസിലിന്റെ ഗ്ലോബൽ എക്സലൻസ് പുരസ്കാരം ബഹ്റിൻ കേരളി സമാജത്തിന്റെ പി വി രാധാകൃഷ്ണപിള്ളയ്ക്ക് ലഭിക്കുകയാണ്. ഈ മഹാമാരിയുടെ ഘട്ടത്തിൽ ഭക്ഷണമായി, മരുന്നായി, പാർപ്പിടമായി, യാത്രാ സൗകര്യമായി എന്തെല്ലാം കാര്യങ്ങളാണ് പി വി രാധാകൃഷ്ണപിള്ളയും ബഹ്റിൻ കേരളീയ സമാജവും അർഹതപ്പെട്ട ആളുകൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് വേണ്ടി, വിശിഷ്ട മലയാളികൾക്ക് വേണ്ടി നടത്തിയത്? അതിനെയൊക്കെ മാനിച്ചുകൊണ്ടാണ് വേൾഡ് മലയാളി കൌൺസിൽ ഗ്ലോബൽ എക്സലൻസ് അവാർഡ് അദ്ദേഹത്തിന് നൽകുന്നത്. ഞങ്ങളും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് അദ്ദേഹത്തിന് ഈ വെള്ളിയാഴ്ച ആദരവ് അർപ്പിക്കുന്ന ചടങ്ങും ഉണ്ടായിരുന്നു. വളരെ വിശേഷപ്പെട്ട ഒരു കൗതുകം പറയാനുണ്ട്. നാട്ടിലെ തട്ടുകട, ബഹ്റിനിൽ, ദുബായിൽ, റിയാദിൽ, മസ്കറ്റിൽ ഒക്കെ പുനഃസംഘടിപ്പിക്കുക എന്ന ശ്രമകരമായ കാര്യമാണ്. ഗുലാൻ തട്ടുകട എന്ന് കീർത്തി കേട്ട തട്ടുകട ഉൾപ്പെടുന്ന റെയിൻബോ റെസ്റ്റോറൻറ്റ് എന്ന് വെച്ചാൽ, നമുക്ക് ഓർമ്മയുള്ളവർക്ക് കോഴിക്കോട് ലൈവ് എന്ന റെസ്റ്റോറൻറ്റിൻ്റെ 2 ബ്രാഞ്ചായിട്ടാണ് മനാമയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. രാവിലെ 11 അത് തുടങ്ങി. അതിൻ്റെ പ്രത്യേകത, നാടൻ തനത് വിഭവങ്ങളെന്നൊക്കെ പറയുന്ന കാര്യം, തലശ്ശേരി ബിരിയാണി ഒരു ഉദാഹരണം പറയും. അതിൽ പറയും ഈ പോത്തൻകാല എന്നൊക്കെ പറഞ്ഞിട്ട്, മട്ടൻ തല എന്നൊക്കെ പറയുന്ന എല്ലാ കടകളിലും എപ്പോഴും കിട്ടുന്നതല്ല. അതൊക്കെ സുലഭമായി കിട്ടാവുന്ന വിധത്തിൽ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ആ കോഴിക്കോട് ലൈവ് എന്ന റെസ്റ്റോറൻറ്റിൻ്റെ 2 ബ്രാഞ്ച് എന്ന രൂപത്തിൽ റെയിൻബോ റെസ്റ്റോറൻറ്റ് ഗുലാൻ തട്ടുകടയുമായി. ഇതിൻ്റെ പ്രത്യേകത, ഡോക്ടർ മുഹമ്മദ് റഫീഖ് നയിക്കുന്ന എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ വൃത്തിയുമായി, ഹൈജീൻ വശവുമായി ബന്ധപ്പെട്ട് ഗ്യാരണ്ടിയാണെന്ന് ബഹ്റിനിലെ ഏത് മലയാളിയും പറയും. ഓപ്പൺ കിച്ചനാണ്, ആളുകൾക്ക് കാണാം എന്താണ് ചേർക്കുന്നത്, എന്തൊക്കെ അസംസ്കൃത പദാർത്ഥങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നു, വൃത്തി ഉണ്ടോ ഇല്ലേ, ഇതെല്ലാം നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് തന്നെ മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സംവിധാനമുള്ള അപൂർവം മലയാളി റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണ് റെയിൻബോ റെസ്റ്റോറൻ്റ് എന്ന അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റും. ഏത് വിഭവത്തിനും ചേർക്കുന്നതിൽ ഒരു മായവും പാടില്ല എന്ന കാര്യം നിർബന്ധ ബുദ്ധ്യ ഡോക്ടർ മുഹമ്മദ് റഫീഖ് മുന്നോട്ടുകൊണ്ട് പോകുന്നു. ബി കെ എസ് എഫിൻ്റെ ഒരു ജീവകാരുണ്യ പരിപാടി കൂടി സൂചിപ്പിക്കട്ടെ. ഈ പുറത്തുനിന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ചൂടിൽ. അങ്ങനെയുള്ളവർക്ക് ദാഹജലം കൊടുക്കുക, പഴവർഗ്ഗങ്ങൾ കൊണ്ട് കൊടുക്കുക സൗജന്യമായിട്ട്, ആ പദ്ധതി എല്ലാ വർഷവും നടത്താറുണ്ട് ബി കെ എസ് എഫ് എന്ന സന്നദ്ധ പ്രസ്ഥാനം. ഇന്നും അതിൻ്റെ പരിപാടി ഇതാ ഈ വർഷത്തേക്കും ആരംഭിച്ചിരിക്കുന്നു. വെള്ളവും പഴവും ഒക്കെ കൊണ്ടു കൊടുക്കുന്ന ആ പരിപാടിയുടെ തുടക്കമായിരിക്കുന്നു ഹെൽപ്പ് ആൻഡ് ഡ്രിങ്ക് എന്നാണ്. ബി കെ എസ് എഫിൻ്റെ സാരഥി മിസ്റ്റർ ബഷീർ അമ്പലായി എന്ന സന്നദ്ധ പ്രവർത്തകരുടെ നേതാവ് ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഭാവുകങ്ങളും ഞങ്ങൾ നേരുന്നു. ബഹ്റിൻ വാർത്തയുടെ ജൂലൈ 9 ഏറ്റപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.